കഴിയാത്ത റുമ്മാനാണ്. ബഹുമാനപ്പെട്ടത് അവിടെ തന്നെ വെച്ചു. അദ്ദേഹം പിന്നെയും ഇങ്ങനെ നടന്നു. മഹാറവുകൾ പറയുകയാണ്, ഞാൻ കുറച്ചപ്പുറത്തിയപ്പോ ഞാൻ കാണുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ഒരു സ്ഥലത്ത് കിടക്കുകയാണ്. കിടന്ന മനുഷ്യന്റെ അടുക്കൽ ശരീരം മുഴുക്കേ വലിയ കടന്നലുകൾ വന്ന് ഇങ്ങനെ കുത്തുന്നുണ്ട്. അവിടെ നിലത്തിങ്ങനെ കിടന്നിരിക്കുകയാണ് ആ മനുഷ്യൻ. കടന്നലിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇബ്രാഹിം അൽഖവാസ് റളിയല്ലാഹു അൻഹു കാണുന്നു കടന്നൽ കുത്തുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ചെയ്തു അടുത്ത അസ്സലാമു അലൈക്കും. ഉടനെ തന്നെ ഈ കടന്നൽ ഇങ്ങനെ കുത്തിയിട്ട് വേദന സഹിക്കുന്ന മനുഷ്യൻ ഇങ്ങോട്ട് സലാം എടുക്കുന്നു. വലൈക്കും സലാം യാ ഇബ്രാഹിം, പേര് വിളിച്ചിട്ട്. വലൈക്കും സലാം യാ ഇബ്രാഹിം, ഇബ്രാഹിം അൽ ഖവാസ്. വലൈക്കും സലാം എന്ന് വിളിച്ചപ്പോൾ പേരാ വിളിക്കുന്നു. കൈഫ അറഫ്തനി, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾ എന്നെ എങ്ങനെ മനസ്സിലായി? ഞാൻ ഈ മലഞ്ചെരുവിലൂടെ ഇങ്ങനെ നടക്കല്ലേ, ആരുമില്ലാത്ത ആർക്കും ഉടമസ്ഥതയില്ലാത്ത പൊതു സ്വത്തായ മലഞ്ചെരുവിലൂടെ 25 ആണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയേകൾ കേട്ടാരേ ഇരുന്നോവർ. ഔലിയാക്കൾക്കില്ലേ ചില നടത്തങ്ങൾ, ആ നടത്തങ്ങളല്ലേ ഞാനിങ്ങനെ പോകുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ എന്നെ പരിചയം. നിങ്ങൾ എന്നെ പറയുന്നു ഇബ്രാഹിം, വലൈക്കും സലാം യാ ഇബ്രാഹിം. ഓ അതാ വിഷയം. മൻ അറഫല്ലാഹ അസ്സ വജല്ല ലം യഖ അലൈഹി ശൈ. ഇബ്രാഹിം അൽഖവാസ് അല്ലാഹുവിനെ ശരിക്കൊരാളെന്ന് അറിഞ്ഞാൽ, അല്ലാഹുവിനെ ശരിക്കൊരാളെന്ന് അറിഞ്ഞാൽ പിന്നെ അയാൾക്കുണ്ടോ എന്തെങ്കിലും അറിയാതെ പോകുന്നു? അല്ലാഹുവിനെ അറിഞ്ഞവർ അറിയാത്ത കാര്യങ്ങളുണ്ടോ? കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കണുങ്ങളെ കൽബകം എന്നോവർ, എന്റെ കണ്ണെപ്പോഴും എന്നോവർ. അല്ലാഹുവിന്റെ മൈലിഫത്ത് കൊണ്ട് മനസ്സങ്ങ് തെളിഞ്ഞപ്പോൾ ആ മനസ്സിലേക്ക് അതാ ലൗഹുൽ മഹ്ഫൂളാകുന്ന കണ്ണാടി, ആ കണ്ണാടിയിലുള്ളത് മുഴുവനും പ്രതിഫലിക്കുന്നു. ഇതുപോലെ നമ്മൾ ഈ സിഡി കാസറ്റ് ഇറക്കുന്നത് എങ്ങനെ? നമ്മളെ പ്രസംഗത്തിന്റെ ശബ്ദവും നമ്മളൊക്കെ അതിലങ്ങോട്ട് പതിയുകയാണ്. പിന്നെ അത് കൊണ്ടുപോയിട്ട് നമ്മൾ വെച്ച് നോക്കുമ്പോ, അതേ സിഡി പ്ലെയറും വെച്ച് വെച്ച് നോക്കുമ്പോ അത് പിന്നെ ഇങ്ങനെ കാണുകയാണ് അല്ലേ? കണ്ണാടിയിലേക്ക് ടോർച്ച് അടിച്ചപ്പോ ടോർച്ചിന്റെ ലൈറ്റ് ഇങ്ങോട്ട് തന്നെ വരികയാണല്ലേ? ലൗഹുൽ മഹ്ഫൂ ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ എല്ലാ വിവരങ്ങളും ഉണ്ട്. ആ വിവരമുള്ള കണ്ണാടിയിലേക്ക് മനസ്സുപൂർണമായി ശുദ്ധമായ ഔലിയാക്കളുടെ മനസ്സാകുന്ന കണ്ണാടി അത് തിരിച്ചങ്ങ് വെച്ചാൽ സി ഡി കേസറ്റിൽ നമ്മൾ കാണുന്നത് പോലെ, അല്ലെങ്കിൽ കണ്ണാടിയിൽ കാണുന്നത് പോലെ, അത് മുഴുവനും അവരെ ഹൃദയത്തിലേക്ക് അതാ കാണുന്നു. അതാ എന്റെ കണ്ണെപ്പോഴും ലൗഹിൽ അതെന്നോവർ. അത് തന്നെയാണ് ഈ മഹാനും പറയുന്നത്, ഇബ്രാഹിം അൽഖവാസ്. അല്ലാഹുവിനെ ശരിക്കറിഞ്ഞവന് ഒരു കാര്യം അറിയാതിരിക്കലുണ്ടോ? സുബ്ഹാനല്ലാഹ്. അപ്പോ ഇബ്രാഹിം അൽഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അയാളോട് ചോദിച്ചു അറാനക ഹാനമല്ലാഹി അസ്സവജല്ല ഫലൗ സഅൽതുഹു അൻ യഹ്മിയക മിൻ ഹാദിഹി സനാബീരി. ഓ നിങ്ങൾ അല്ലയായിട്ട് ഇത്ര അടുത്ത ആളല്ലേ, എന്നാ പിന്നെ നിങ്ങൾക്ക് ഈ കടന്നൽ ഇങ്ങനെ കുത്തിയിട്ട് വേദനിക്കുന്ന നിങ്ങൾക്ക് ഈ കടന്നലിന്റെ ശല്യം ഒന്ന് ഒഴിവാക്കി തരാൻ വേണ്ടി പഠിച്ചവനോടൊന്ന് പറഞ്ഞൂടെ? കടന്നൽ ഇങ്ങനെ കുത്തിയിട്ട് വേദന സഹിച്ച് ഇങ്ങനെ കിടക്കുന്ന നിങ്ങൾക്ക് ഈ കടന്നലിന്റെ കുത്തിന്റെ വേദന ഒന്ന് ഒഴിവാക്കി കിട്ടാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞൂടെ? അപ്പോ ഉടനെ തന്നെ മൂപ്പര് എന്നോട് ഇങ്ങോട്ട് പറയാണ്, അല്ല ഇബ്രാഹിമേ, നിങ്ങളും അള്ളിയായിട്ട് അടുത്ത ആളല്ലേ, നിങ്ങൾക്ക് പടച്ച റബ്ബിനോട് ഈ റുമ്മാൻ പഴം കഴിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നിന്ന് ഒഴിവാക്കി തരാൻ നിങ്ങൾക്കും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു? മൂപ്പര ചോദ്യാണ്. മൂപ്പരങ്ങനെ വരുമ്പോ റുമ്മാൻ പഴം തിന്നണം നാശിച്ചിട്ട് അതെടുത്ത് കടിച്ചു നോക്കുമ്പോ പുളിച്ചിട്ട് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു പോന്നതല്ലേ? മൂപ്പര ചോദ്യം, അല്ലയോ ഇബ്രാഹീമേ, നിങ്ങളും അള്ളിയായിട്ട് അടുത്ത ആളല്ലേ, നിങ്ങൾക്ക് അള്ളാരോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു ഈ റുമ്മാൻ പഴം തിന്നണമെന്നുള്ള ആശ എന്റെ മനസ്സിൽ നിന്ന് എടുത്തു തരണമെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഈ മഹാൻ പറയാണ്, നിങ്ങൾ കഴിക്കാൻ വിചാരിച്ച റുമ്മാൻ പഴമില്ലേ, അത് ഈ ദുന്യാവിനുള്ളൊരു സഹവത്തല്ലേ, ആ റുമ്മാമ്പഴത്തിന്റെ കടിയുണ്ടല്ലോ, അതിന്റെ വേദന ആഹ്റത്തും അനുഭവിക്കേണ്ടി വരും കേട്ടോ. അതേ സമയത്ത് ദുന്യാവിൽ എന്നെ കടിക്കുന്ന ഈ കടന്നലിന്റെ കടിയുണ്ടല്ലോ, ഇതിന്റെ രസം മുഴുവനും എനിക്ക് ആഹ്റത്തിൽ വെച്ച് കിട്ടും കേട്ടോ.
നിങ്ങൾക്ക് കിട്ടുന്ന റുമ്മാമ്പഴത്തിന്റെ സുഖം അതിനങ്ങ് ദുഃഖമാണ് കേട്ടോ. ഇവിടെ എനിക്ക് കിട്ടുന്ന ഈ കടന്നലിന്റെ കടിയുണ്ടല്ലോ അതിനെനിക്ക് ആഹ്റത്തിൽ എനിക്ക് സമ്മാനമാണ് കേട്ടോ. ഇബ്രാഹിം ഖവാസ് റളിയല്ലാഹു തആല തങ്ങൾ പറയുകയാണ്, എന്റെ സഹോദരന്മാരെ, അതല്ലേ അർറഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെ കുറിച്ച് ശരിക്ക് അറിഞ്ഞ ഒരു മനുഷ്യന് എന്ത് മുസീബത്തും അവന് രസം തന്നെയാണ് കേട്ടോ. അവനെ ചീത്ത പറയുമ്പോൾ അവന് സന്തോഷമാണ്, കല്ലെടുത്തെറിഞ്ഞാലും സന്തോഷമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇബ്രാഹിം തങ്ങൾക്ക് അടിച്ചപ്പോഴും സന്തോഷമാണ്, കുത്തിയാലും സന്തോഷമാണ്. കാരണം എന്തേ, അവൻ തീരുമാനിച്ചിരിക്കുന്നു ദുനിയാവിൽ എന്ത് വിഷമം വന്ന തരുന്നുണ്ടെങ്കിലും അതിന്റെ അപ്പുറത്ത് അല്ലാഹു തആല ആവകയിൽ നന്മ തരുമെന്ന് അവൻ ഉറപ്പിച്ചിരിക്കുന്നു. ആ വിശാലമായ കാരുണ്യമുള്ള റബ്ബ്, ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, സമയമില്ല. അർറഹീം, അല്ല റഹീമാണ് കേട്ടോ. റഹീം എന്ന പദം വളരെ അർത്ഥവത്താണ്. അതേ നമ്മൾ എപ്പോഴും പറയാറില്ലേ, ദുന്യാവിലല്ല എല്ലാവർക്കും കൊടുക്കുന്ന രാജാവാണ്, എന്തും കൊടുക്കുന്ന രാജാവാണ്, ഏത് ധിക്കാരിക്കും കൊടുക്കുന്ന രാജാവാണ്, ഏത് തമ്മാടിക്കും കൊടുക്കുന്ന രാജാവാണ്. എന്നാൽ ആഖിറത്തിൽ അവന്റെ നയം അതല്ല. വിശ്വാസികൾക്ക് ഈമാനുള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക്, അവർക്ക് മാത്രമേ പാരത്രിക ലോകത്തവന്റെ കാരുണ്യമുള്ളൂ, അവർക്കേ സ്വർഗം കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യ നീ ചിന്തിച്ചോളളം, ഇവിടെ നിനക്ക് അല്ലാഹു എന്ത് തമ്മാടിത്തം ചെയ്യുമ്പോഴും പിന്നെയും പിന്നെയും പണം തരുന്നുണ്ടാകാം, അധികാരം തരുന്നുണ്ടാകാം, ആരോഗ്യം തരുന്നുണ്ടാകാം, അനുഗ്രഹം ചുരിക്കുന്നുണ്ടാകാം. അതിന് നീ പെട്ടുപോകണ്ട കേട്ടോ. അല്ല റഹീമാണ് കേട്ടോ. എന്നെന്നും നിലനിൽക്കുന്ന ലോകത്ത് അവനെ അനുസരിച്ച് വഴിപ്പെട്ട് ജീവിച്ചവർക്കാണ് അവന്റെ പ്രത്യേക കാരുണ്യം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഓർത്തോളളം, നിനക്ക് എന്ത് കിട്ടുമ്പോഴും നിന്റെ പവറല്ല, അത് അല്ല തരുന്നതാണ്. നീ അഹങ്കാരിയാകണ്ട. ഈ പ്രസംഗിക്കുന്ന എന്റെ മനസ്സിൽ പഠിക്കിൽമിന്റെ എന്തെങ്കിലും ശാഖകൾ ഇട്ടുതരുന്നവൻ അല്ലയല്ലേ, നാവിലിട്ടുതരുന്നവൻ അല്ലയല്ലേ, അത് കാക്കേണ്ടവൻ അല്ലയല്ലേ, തെറ്റുവരാതെ സൂക്ഷിക്കേണ്ടവൻ അല്ലയല്ലേ, എനിക്കതിന് തൗഫീഖ് തരേണ്ടത് അല്ലയല്ലേ, സദസ്സിൽ വരാനുള്ള മനസ്സ് നിങ്ങൾക്ക് തരേണ്ടത് അല്ലയല്ലേ, എല്ലാം റബ്ബിൽ നിന്നല്ലേ, തമ്മിൽ നിന്നെന്താണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പണക്കാരനും അഹങ്കാരം വേണ്ട, ഒരു പണ്ഡിതനും അഹങ്കാരം വേണ്ട, ഒരു ആരോഗ്യമുള്ളവനും അഹങ്കാരം വേണ്ട, ഒരു കക്ഷിക്കും അഹങ്കാരം വേണ്ട. മനുഷ്യന് സന്തോഷമാകുന്ന സന്തോഷം ശരിക്കങ്ങ് അനുഭവിക്കണമെങ്കിൽ സ്വർഗത്തിൽ രണ്ട് കാലും എടുത്തു വെച്ചാലല്ലാതെ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കാൻ ഒപ്പില്ലല്ലോ മോനെ. അതാ ഇമാം ഗസ്സാലി മോഹൻ പറഞ്ഞത്, നീ ഒരു പണ്ഡിതനാണോ, നീ സാധാരണക്കാരനെ കാണുമ്പോ ചിന്തിച്ചോളണം, പടത്തറബ് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിവരമുള്ളതോടുകൂടെ ചെയ്ത തെറ്റായതുകൊണ്ട് നീ പുറത്തു തന്നില്ലെങ്കിലോ. സാധാരണക്കാരൻ തിരിച്ചു ചിന്തിച്ചോളണം, അതേ സാധാരണക്കാരന് വിവരമില്ലാത്ത കൊണ്ട് നീ പുറത്തു കൊടുക്കാൻ സാധ്യത കൂടുതലാണ്. എന്നാ സാധാരണക്കാർ പണ്ഡിതന്മാരെ കാണുമ്പോൾ ചിന്തിച്ചോളണം, പണ്ഡിതൻ എത്ര തെറ്റ് ചെയ്യുന്നവരാണെങ്കിലും സാധാരണക്കാരൻ ചിന്തിച്ചോളണം, പഠിച്ചറത്തെ അദ്ദേഹത്തിന് നീ എൽമ കൊടുത്തിട്ടുണ്ടല്ലോ, വിവരം കൊടുത്തിട്ടുണ്ടല്ലോ, ആ വിവരത്തിന്റെ ബർക്കത്തുകൊണ്ട് അയാളങ്ങ് രക്ഷപ്പെട്ടു പോയാലോ. എനിക്ക് വിവരവുമില്ല അമലുമില്ല, ഞാൻ തന്നെയല്ലേ നിസ്സാരമെന്ന് സാധാരണക്കാരൻ ചിന്തിക്കണം, ഞാനാണ് നിസ്സാരനെന്ന് പണ്ഡിതന്മാർ ചിന്തിക്കണം, ചെറുപ്പക്കാർ വയസ്സന്മാരെ കാണുമ്പോൾ ചിന്തിക്കണം. ഇയാൾ മരിച്ച ആ 10-60 കൊല്ലത്തെ ഇബാദത്തും കൊണ്ടല്ലേ ഇയാൾ പോവുക, ഞാനൊരു 16 വയസ്സുള്ള ഞാൻ മരിച്ചാൽ എനിക്ക് ഇബാദത്തൊന്നും കയ്യിലില്ലല്ലോ. വയസ്സുള്ള ആള് ചെറുപ്പക്കാരെ കാണുമ്പോൾ ചിന്തിക്കണം, പഠിച്ചറേ ഈ 16 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരിച്ചാൽ 1 കൊല്ലത്തെ കണക്കല്ലേ പഠിച്ചവരോട് പറയേണ്ടതുള്ളൂ, ഞാനൊരു 70 വയസ്സുള്ള ഞാന് അല്ലാ ഒരു 55 കൊല്ലത്തോടുമുള്ള കണക്ക് ഞാൻ അല്ലാഹുവിനോട് പറയേണ്ടതുണ്ടല്ലോ. ഒരു മുസ്ലിമായ മനുഷ്യൻ ആ മുസ്ലിമിനെ കാണുമ്പോ ചിന്തിക്കണം, പടച്ചറമ്മേ മുസ്ലിമായ മനുഷ്യന്മാർ എത്ര ആളെ ഹിദായത്ത് അവസാനം നഷ്ടപ്പെടുത്തി, ഈമാനില്ലാതെ എത്ര ആള് ചത്തുപോയി.